ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധി വന്നപ്പോൾ അത് നടപ്പാക്കുകയാണ് സർക്കാരിന്റെ കടമ എന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. ഇരട്ടച്ചങ്ങന്റെ ഈ പ്രസ്താവന ലക്ഷക്കണക്കിന് വരുന്ന അയ്യപ്പ ഭക്തർക്ക് മറക്കാനും പൊറുക്കാനും കഴിയുന്നതായിരുന്നില്ല. അത്രയ്ക്ക് അധികാര ഗർവോടെയായിരുന്നു അന്ന് കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രഖ്യാപനം. പിന്നീട് അയ്യപ്പ ഭക്തരെ കണ്ണീരണിയിച്ച ഒട്ടനവധി നടപടികൾ ശബരിമലയിൽ പിണറായി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തു. മഫ്തി വേഷത്തിൽ പിണറായിയുടെ പോലീസ് അവിശ്വാസികളായ സ്ത്രീകളെ ശബരിമലയിലേക്ക് കയറ്റിയത് അയ്യപ്പ ഭക്തർക്ക് ഈ ജന്മം മറക്കാൻ കഴിയുന്ന കാര്യമല്ല. മണ്ഡലകാലത്ത് കഠിനമായ വ്രതം നോറ്റു വരുന്ന അയ്യപ്പ ഭക്തരെ അതിരൂക്ഷമായ പരിഹാസങ്ങളോടെ നേരിട്ട കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ ധനികരായ മരടിലെ ഫ്ളാറ്റ് ഉടമകളുടെ കാര്യത്തിൽ മനംമാറ്റം വന്നത്രേ. മരട് ഫ്ളാറ്റ് വിഷയത്തിൽ സുപ്രീം കോടതി വിധി വന്നപ്പോൾ അനധികൃതമായി നിർമ്മിച്ച ഫ്ളാറ്റുകളിലെ താമസക്കാരെ സംരക്ഷിക്കും എന്നാണ് സർവകക്ഷി യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത്. ഈ വിഷയത്തിലെ പിണറായിയുടെയും കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെയും ഇരട്ടത്താപ്പായിരുന്നു ചൊവ്വാഴ്ച സോഷ്യൽ മീഡിയയിലെ ചൂടേറിയ സംവാദത്തിന് വിഷയമായത്. ഇരട്ടച്ചങ്ങന്റെ ഇരട്ട നീതി പലവട്ടം കണ്ടുപിടുത്ത കേരള ജനതയ്ക്ക് എന്തായാലും ഈ ഇരട്ടത്താപ്പ് കണ്ട് വലിയ അത്ഭുതമൊന്നും തോന്നുന്നില്ല എന്നതാണ് സത്യം. ശബരിമല വിധി നടപ്പാക്കാമെങ്കിൽ മരട് ഫ്ളാറ്റ് സംബന്ധിച്ച വിധി എന്തുകൊണ്ട് നടപ്പാക്കിക്കൂടാ എന്ന കാനം രാജേന്ദ്രന്റെയും CPMന്റെയും ചോദ്യമാണ് സമൂഹ മാധ്യമങ്ങളിൽ പലരും എടുത്തിട്ട് അലക്കുന്നത്. ശബരിമല വിധി നടപ്പാക്കിയ സർക്കാർ എന്തുകൊണ്ട് ഫ്ളാറ്റ് വിധി നടപ്പാക്കുന്നില്ല എന്നുള്ള ചോദ്യങ്ങളായിരുന്നു മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലും കമന്റായി നിറഞ്ഞത്. കാനം രാജേന്ദ്രനെ അഭിനന്ദിച്ചുകൊണ്ടുള്ള കമന്റുകളും ധാരാളമായി കാണാമായിരുന്നു. സർക്കാരിന്റെ മുന്നിൽ രണ്ട് വിധിയും ഒരുപോലെ തന്നെയല്ലേ എന്നും ചിലർ കമന്റുകളിലൂടെ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. സുപ്രീം കോടതി വിധിയെ തുടർന്നുള്ള ജനവികാരം ഫ്ളാറ്റ് ഉടമകൾക്ക് എതിരാണെന്ന് സർക്കാരിനെ കൂടി ബോധ്യപ്പെടുത്തുന്നതാണ് പിണറായി വിജയന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് കീഴെ വരുന്ന ഭൂരിഭാഗം കമന്റുകളും. ശബരിമല വിധി വന്നപ്പോ ഇതൊന്നും അല്ലായിരുന്നു തള്ളൽ, നമ്മൾ മറന്നിട്ടില്ലേ, നിങ്ങൾക്ക് ഞാനും വോട്ട് ചെയ്തിട്ടുണ്ട്, നാണമില്ലേ വാക്ക് മാറ്റി പറയാൻ, ശബരിമലയും സുപ്രീം കോടതി വിധി തന്നെ ആയിരുന്നല്ലോ, ഇപ്പോ ഇങ്ങനെയല്ലോ പറഞ്ഞത്, എന്തുകൊണ്ട് മരട് ഫ്ളാറ്റ് വിധി നടപ്പാക്കുന്നില്ല ഇങ്ങനെ പോകുന്നു പിണറായി വിജയന്റെ ഫേസ്ബുക്ക് പേജിൽ ഉയരുന്ന വിമർശന കമന്റുകൾ. 4 വോട്ടിന് വേണ്ടിയുള്ള കൺകെട്ട് വിദ്യയല്ലേ ഇതെന്നും ചോദിക്കുന്നവരുണ്ട്. പൊങ്കാല നിലയ്ക്കുന്നില്ലെങ്കിലും പതിവ് പോലെ തന്നെ അത് കണ്ടില്ലെന്നടിച്ച് കണ്ണടച്ച് ഇരുട്ടാക്കുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ ടീം. ആസനത്തിൽ ആല് മുളച്ചവന് അതും തണൽ എന്ന് പറഞ്ഞതുപോലെയാണ് ഈ ഫേസ്ബുക്ക് പേജിൽ കമന്റായി വീഴുന്ന വിമർശനശാരങ്ങൾ. മരട് ഫ്ളാറ്റിലെ താമസക്കാരെ സംരക്ഷിക്കുന്നതിന് നിയമപരമായി സാധ്യമായതെല്ലാം ചെയ്യും എന്നാണ് ചൊവ്വാഴ്ച സർവകക്ഷി യോഗത്തിന് ശേഷം മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. ഇത് സംബന്ധിച്ച് സർക്കാർ എടുക്കുന്ന നടപടികൾക്ക് സർവകക്ഷി യോഗം പിന്തുണയും അറിയിച്ചു. ആവശ്യമെങ്കിൽ ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെടുന്നതിന് സർവകക്ഷി പ്രതിനിധി സംഘത്തെ അയക്കാനും യോഗത്തിൽ ധാരണയായിരുന്നു. മരടിലെ 5 ഫ്ളാറ്റുകൾ പൊളിക്കാൻ സുപ്രീം കോടതി അന്ത്യശാസനം നൽകിയ സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി സർവകക്ഷി യോഗം വിളിച്ചത്. പരിസ്ഥിതി സംരക്ഷണ നിയമപ്രകാരം ഇത്തരം കേസുകളിൽ ഇളവ് നൽകാൻ കേന്ദ്ര സർക്കാരിന് അധികാരമുണ്ട്. ഈ അധികാരം കേന്ദ്ര സർക്കാർ ഉപയോഗിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നാണ് മുഖ്യമന്ത്രി ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. അയ്യപ്പ ഭക്തരെ വേദനിപ്പിക്കാൻ മുന്നിട്ട് നിന്ന പിണറായി സർക്കാർ ധനാഢ്യരെ കൈവിടില്ല എന്ന സന്ദേശം കൂടിയാണ് ഇതിലൂടെ നൽകുന്നത്. ശബരിമലയിലെ അയ്യപ്പ ഭക്തരെ എത്ര പരിഹസിച്ചാലും ഒന്നും സംഭവിക്കില്ലെന്ന ധാർഷ്ട്യം കൂടിയാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാകുന്നത്. ശബരിമല വിധി വന്ന സമയത്ത് കാണിച്ച തിടുക്കം എവിടെ പോയി പിണറായി എന്നാണ് പാർട്ടി കുടുംബങ്ങളിലെ വിശ്വാസികൾ പോലും ഇപ്പോൾ ചോദിക്കുന്നത്. എത്ര കിട്ടിയാലും പാഠം പഠിക്കാത്ത സർക്കാരാണ് ഇതെന്നും ധനാഢ്യരായ ഫ്ളാറ്റ് ഉടമകളാണ് ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് അനുഭവമെന്നും മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ആത്മരോഷം കൊള്ളുന്നവരുമുണ്ട്. മരട് വിഷയത്തിൽ നിയമപരമായി സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് പറയുന്ന പിണറായി വിജയൻ ശബരിമല വിഷയത്തിൽ സാധ്യമായ എത്ര കാര്യങ്ങൾ ചെയ്തു എന്നും ചോദ്യമുയരുന്നുണ്ട്. കേരള ജനത ഉന്നയിക്കുന്ന ചോദ്യങ്ങളെ പുച്ഛിച്ചുകൊണ്ടുള്ള പരിഹാസ ചിരിയുമായി നേരിടുകയാണ് കേരളത്തിലെ ഇരട്ടച്ചങ്ങൻ മുഖ്യമന്ത്രി. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.